ഉദ്ഘാടന ചടങ്ങടക്കമുള്ള ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കി കുതിരാൻ തുരങ്കം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതി ലഭിച്ചാൽ ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തൽ മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള പ്രഥമ പരിഗണനയെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം തുറന്ന കുതിരാൻ തുരങ്കത്തിന്റെ ഉദ്ഘാടനം വേണ്ടെന്ന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് ഒരു തുരങ്കമായി ഉദ്ഘാടനം ചെയ്യേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വ്യക്തമാക്കിയത്. NHI എല്ലാ പ്രവർത്തനവും കഴിഞ്ഞാൽ കമൻസ്മെന്റ്, അതായത് സർട്ടിഫിക്കേഷൻ സുരക്ഷ പൂർണ്ണമായും ഉറപ്പുവരുത്തിയെന്ന സർട്ടിഫിക്കേഷൻ എന്നാണോ നൽകുന്നത്, അത് നൽകിയ ഉടനെ തന്നെ മുഖ്യമന്ത്രിയും ആലോചിച്ച് അപ്പോൾ തന്നെ ഇതിൻ്റെ തുറന്നു കൊടുക്കുന്ന ഒരു ടണൽ തുറന്നു കൊടുക്കുന്ന രീതി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചൊരു ഉദ്ഘാടനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അതാണ് ഞങ്ങളുടെ നിലപാട്. മുഖ്യമന്ത്രിയുമായും സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തന്നെ യോഗത്ത് പറഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ് തന്നെ. ഒരു ടണലിൻ്റെ മാത്രമായ ഒരു ഉദ്ഘാടനത്തിനൊന്നും ആവശ്യമില്ല. NHI എന്നാണോ ഇത് നിശ്ചയിക്കുന്നത് അന്ന് തന്നെ ഇത് തുറന്നു കൊടുക്കാം മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന് ശേഷമെന്ന് പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തെ ഒഴിവാക്കി ഏകപക്ഷികമായി തുരങ്കം തുറന്നു കൊടുക്കുകയായിരുന്നുവെന്ന പ്രചരണത്തെയും മന്ത്രി തള്ളിക്കളഞ്ഞു. പ്രചരണം പലതും നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ പൊതുവെ ഞങ്ങൾ ആ വിവാദത്തിലേക്ക് കടക്കാത്തതാണ്. ഒന്നെന്തോ ഉദ്ഘാടനത്തിന് വേണ്ടി ഷർട്ടും കുപ്പായൊക്കെ ഇസ്തിരിയിട്ട് റെഡിയായി നിന്നാണ് അതാകെ തൂറ്റിപ്പോയി. അയ്യോ, ആകെ സംസ്ഥാന സർക്കാരിന് എന്തോ ക്ഷീണം പറ്റിയെന്ന പ്രചരണമുണ്ട്. ഉദ്ഘാടനം ഇതിൽ വേണ്ടതില്ല എന്ന് ഒരാഴ്ച മുമ്പ് തന്നെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്. അത് എന്നാണോ NHI ഇത് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അന്ന് ഇത് തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞാണ്. രണ്ടാമത്തെ, ഞങ്ങൾക്കിതിലൊരു പിടിവാശിയുമില്ല, ഒരു ക്രെഡിറ്റിൻ്റെ പ്രശ്നവുമില്ല. കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് തുറന്നു കൊടുക്കാനുള്ള മറ്റ് സഹായങ്ങൾ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പോലീസിൻ്റെ സെക്യൂരിറ്റി വേണം, മറ്റ് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ യാത്ര, അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ RDOയുടെ കാര്യങ്ങൾ വേണം. ഇതൊക്കെ സംസ്ഥാന സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇന്നലെ ഇത് കലക്ടറെ അറിയിച്ച ഉടനെ, കലക്ടർ ഞങ്ങളെ അറിയിച്ച ഉടനെ മുഖ്യമന്ത്രിയും ശ്രീ രാജനും മന്ത്രി ശ്രീ രാജനും ഞാനും ഇരുന്ന സമയത്ത് ഞങ്ങളത് അപ്പം തന്നെ അത് തുറന്നു പോകണമെന്നുള്ള നിലപാടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ളത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ പോലീസിൻ്റെ സംരക്ഷണമൊന്നും കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല, ഒന്നും കൂടി ആലോചിക്കട്ടെ എന്നൊരു നിലപാട് എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കാൻ ഞങ്ങൾക്കിട്ട് താല്പര്യമില്ല. ഞങ്ങൾക്ക് ഇതിലൊരു പിടിവാശീൻ്റെ പ്രശ്നമില്ല, ഒരു ക്രെഡിറ്റിൻ്റെ പ്രശ്നമില്ല. നാടിലെ ജനങ്ങളുടെ ഒരു പ്രധാന പ്രശ്നമാണ്, ഒരു പതിറ്റാണ്ടായിട്ടുള്ള പ്രശ്നമാണ്, അത് പരിഹരിക്കണം. പീച്ചി വന്യജീവി സങ്കേതത്തിലൂടെയുള്ള കുതിരാൻ തുരങ്കത്തിൻ്റെ രണ്ടാം തുരങ്കം പൊതുഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയെന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് സർക്കാർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.